ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുട്ടത്തോല് വെച്ചിട്ട് നമുക്ക് കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം എന്തൊക്കെയാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കാം ഞാൻ ഇതേപോലെ മുട്ടത്തോളില ഒട്ടും വെള്ളമില്ലാതെ ഡ്രൈ ആയിട്ടുള്ളത് എടുക്കാനായിട്ട് നോക്കണം ഇതേപോലെ മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നിങ്ങൾ കത്രിക വെച്ചിട്ട് മുറിച്ചിടുകയാണെങ്കിൽ കത്രിക ഒക്കെ നല്ലൊരു മൂർച്ചം കിട്ടും കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം ഇതേപോലെ ഞാനൊന്ന് മുറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിയായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല പഞ്ചസാരയിലും പൊടിഞ്ഞതുപോലെ പൊടിയാണ് ഈ ഒരു ചെറിയ നമ്മൾ പൊടിക്കുന്ന മിക്സി ഉണ്ടല്ലോ ആ ഒരു മിക്സിയിലിട്ട് തന്നെ ഇത് പൊടിക്കാനായിട്ട് നോക്കാം മറ്റേ വലിയ മിക്സിയിലിട്ടാൽ ഇത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടൂല അപ്പോൾ ഇത് നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു മിക്സീൻ്റെ അകത്ത് പൊടിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മിക്സിയുടെ ആ ഒരു ബ്ലേഡ് ഉണ്ടല്ലോ മിക്സിയുടെ ആ ഒരു ബ്ലേഡ് നന്നായിട്ട് മൂർച്ചം കിട്ടാം അപ്പോൾ ഇതേപോലെ മിക്സിയുടെ ബ്ലേഡിന് മൂർച്ചം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ മുട്ട ഇഷ്ടത്തോടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പം മിക്സി ഒന്ന് നല്ല വൃത്തിയായിട്ട് പളപളാ തിളങ്ങി കിട്ടുകയും ചെയ്യും അതിൻ്റെ ബ്ലേഡ് ഒന്ന് മൂർച്ചയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അടുത്തതായിട്ടിതാ ഞാൻ ഒരു കപ്പിലേക്ക് രണ്ട് സ്പൂൺ ആ ഒരു മുട്ടൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് ഷാംപൂ ആണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പാത്രം കഴുകുന്ന ഏത് ലോഷൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഷാംപൂ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് സദാ പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അധികം ലൂസാവാൻ ആയിട്ട് പാടില്ലേ ഇത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം ഞാൻ ഇതാ നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ സ്റ്റീൽ പാത്രങ്ങൾ പാത്രങ്ങളുണ്ടാവുമല്ലോ നമ്മളെ മക്കൾ പ്രത്യേകിച്ച് സ്കൂളിൽ കൊണ്ടുപോകുന്ന സ്റ്റീലിൻ്റെ പാത്രങ്ങളും ടിപ്പിയും ബോക്സും എല്ലാം നല്ല പളവളത്തിളങ്ങാനായിട്ടാണ് നല്ല ഒരു ടിപ്പാണ് ഞാനിതാ കുറച്ച് പാത്രങ്ങൾ കഴുകിയെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒന്ന് ഞാൻ ഇത് മുട്ട പുഴുങ്ങുന്നൊരു പാത്രമാണ് അപ്പോൾ രണ്ട് ദിവസമായി കഴുകാതെ അത് ഇത് നമുക്ക് നോക്കാം ഇത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കണം നല്ല അടിപൊളിയ റിസൾട്ടാണ് ഇതേപോലെ കരി പിടിച്ച പാത്രങ്ങളും ഇതേപോലെ അടുപ്പിലെല്ലാം ഗ്യാസിലെല്ലാം സ്റ്റീൽ പാത്രങ്ങൾ വെക്കുമ്പോൾ കരി പിടിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതേപോലെ ഒന്ന് നമ്മളൊരു ഈ ഒരു ഇതുണ്ടല്ലോ സ്ക്രബർ വെച്ചിട്ടൊന്ന് അരച്ചു കൊടുത്താൽ മതി നല്ല അടിപൊളി വെട്ടിത്തുള്ളു നിങ്ങൾക്കിതാ ഈ ഒരു മാറ്റം കാണാൻ പറ്റും ഞാനിത് ആ വീഡിയോ ഒന്ന് ലെങ്ത് ആയി പോന്നതുകൊണ്ടാണ് ഞാൻ ആ പാത്രം നന്നായിട്ടൊന്ന് കഴുകി കാണിച്ചത് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക സ്റ്റീൽ പാത്രങ്ങളും പാട്ടകളും എന്തായിക്കോട്ടെ നല്ല ൊളിയായിട്ട് വെട്ടിത്തിളങ്ങും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ അധികം ചിലവില്ലാതെ നല്ല നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ആ ഒരു മുട്ടത്തോടിൻ്റെ ഉപകാരം ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ ഞാനിത് എടുക്കാതെ വെച്ച് സ്റ്റീൽ പാത്രമാണ് അതിപ്പം നിങ്ങൾക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്നെടുത്ത് കഴുകി കാണിച്ചു എന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഇതാ നല്ല പളവള തിളങ്ങുന്നുണ്ടല്ലോ എന്താ ഈ ഒരു പാത്രം നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ കണ്ടതുപോലെയല്ലല്ലോ അപ്പോൾ അത് കുറച്ചും കൂടി കഴുകാനായിട്ടുണ്ട് അത് ഒന്നും കൂടി കഴുകി നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അടുത്തതായിട്ട് ഇതാ നമ്മളെ ഇതുണ്ടല്ലോ എന്താ പറയുക ടൈൽസ് ടൈലിൻ്റെ ഈ ഒരു സ ഇടുക്കിലല്ലോ ഈ മണ്ണ് പിടിച്ച് നമ്മൾ തുടച്ചാലും പോകില്ലല്ലോ അപ്പോൾ ഇതേപോലെ ആ ഒരു മുട്ടയുടെ പൊടി എടുത്തിട്ട് കുറച്ച് വെള്ളാക്കിയിട്ട് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി കയ്യിൻ്റെ വിരൽ വെച്ച് തുടച്ച് കൊടുത്തിട്ട് നമ്മൾ സ്ക്രബ്ബർ ഉണ്ടല്ലോ അതുകൊണ്ടൊന്നിങ്ങോട്ട് വലിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് പോയി കിട്ടില്ല കാരണം മനസ്സിലാവുമല്ലോ അത് നിങ്ങൾക്കിതാ ഞാനിത് കഴുകാത്ത ഭാഗവും കഴുകിയ ഭാഗവും ഒന്ന് കാണിച്ചു തരാം ഞാൻ ഇതാ കഴുകാതെ വാഗതാ കഴുകിയ വാഗ ഇതാ കഴുകേണ്ട ആവശ്യമില്ല കൈവച്ച് ഒന്ന് തുടച്ച് കൊടുത്താലും നമുക്ക് ടൈൽസിൻ്റെ ഈ സൈഡിലുള്ള ചെളികളൊക്കെ പോയി കിട്ടും നമുക്ക് തുടക്കുന്ന സമയത്ത് ഇത് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് മോപ്പ് കൊണ്ടൊന്നും പോകില്ലല്ലോ അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നല്ല അടിപൊളിയ റിസൾട്ടാണേ അടുത്തതായിട്ടിതാ ആ മുട്ടയുടെ പൊടി ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ കത്തിയല്ല ഉണ്ടാവില്ല എടുക്കാതെ വെക്കുന്ന കത്തി ഇരുമ്പിൻ്റെ എന്ത് സാധനങ്ങളായാലും വേഗം ഒന്ന് തുരുമ്പിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ ഈ ഒരു തുരുമ്പ് പിടിച്ച കത്തി ആയാലും കത്രിക ആയാലും എന്തായാലും നമുക്കിത് പെട്ടെന്ന് ഇതൊന്ന് തുരുമ്പൊന്ന് ഇളക്കിയെടുക്കാനുള്ള നല്ല അടിപൊളി ടിപ്പാണ് ഞാൻ ഇതേപോലെ കത്തി എടുത്തതിന് ശേഷം ഈ ഒരു പൊടി കൊണ്ടിതാണ് കൈവച്ചിട്ട് മാത്രമാണ് ഒരക്കുന്നത് വെള്ളം കൂട്ടുന്നില്ല വെറൊന്നുമില്ല കൈവെച്ച് ഉരക്കുമ്പോൾ തന്നെ ആ ഒരു തുരുമ്പ് പിടിച്ച ഭാഗം ഒന്ന് ഇളകി വരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊന്ന് തിളങ്ങുന്നത് കൊണ്ട് ശരിക്കും ക്യാമറയിൽ കാണുന്നുണ്ടോയെന്നറിയില്ല ഞാൻ ഇത് തുടച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് നമ്മൾ കൈവച്ചിട്ട് ഒന്ന് ആ ഒരു തുരുമ്പ് പിടിച്ച സ്ഥലങ്ങളിൽ അരച്ചു കൊടുത്താൽ ഇതൊന്ന് പോയി കിട്ടുമോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നാലും അടിപൊളിയായിട്ട് ഇതാ മാറ്റങ്ങൾ കാണാൻ പറ്റും ഈ ഒരു ഭാഗമായിതാണ് മറ്റേ ഭാഗം ഞാൻ ഇതാ ഈ തുരുമ്പ് പിടിച്ച ഭാഗം ഞാൻ കളഞ്ഞിട്ടില്ല ഒരു ഭാഗം ഒരു ഭാഗം മാത്രമാണ് കളഞ്ഞിട്ടുള്ളത് ആ ഒരു വെട്ടിത്തിളങ്ങുന്നത് കൊണ്ട് ശരിക്കും കാണുന്നുണ്ടോയെന്നറിയില്ല എന്നാലും പരമാവധി ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കത്രിക ആയാലും കത്തിയായാലും നമ്മളെ പൂട്ട് താക്കോൽ അതെല്ലാം ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി നല്ല അടിപൊളിയ റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ടത്തോടുണ്ടാവുമല്ലോ കൈയിൻ്റെ നഖത്തിന് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുത്താൽ കൈയിൻ്റെ നഖം നല്ല ഒരു സോഫ്റ്റായിട്ട് നല്ല 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 മീൻസായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതും ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് എൻ്റെ ലാസ്റ്റ് റിസൾട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അടുത്തതായിട്ട് ഇതാ ഞാൻ വീണ്ടും ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇതാ പൊടിച്ച് വച്ച് ആ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ബേസ്റ്റ് എടുത്തിട്ടുണ്ട് നമ്മളെ ഉള്ളിത്തോട് പിന്നെ പഴത്തിൻ്റെ തൊലി അപ്പോൾ അതേപോലെ നമ്മൾ ചായ ഉണ്ടാക്കിയാൽ ആ ഒരു ചായപ്പൊടി ഉണ്ടാവുമല്ലോ കളയുന്നെ ആ ഒരു പൊടിയും കൂടി എടുക്കണേ അപ്പോൾ അതുകൂടി ഉണ്ടെങ്കിൽ നല്ല ബെസ്റ്റാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ല അതാണ് ഞാൻ എടുക്കാത്തത് ഇതേപോലെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ പച്ചക്കറികളിലും കറിവേപ്പില തുളസി പിന്നെ റോസ അപ്പോൾ അതിലെല്ലാം നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ നല്ല ബെസ്റ്റ് ഒരു വളമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നമ്മൾ ഈ മുട്ടത്തോലെ ഈ മിക്സ് നമ്മൾ കോഴിയുടെ തീറ്റയുടെ കൂടെ ഇട്ട് കൊടുത്ത് കോഴിക്കിട്ട് കൊടുത്ത് കോഴിക്ക് നല്ലൊരു ഭക്ഷണമായിട്ടും മാറും കേട്ടോ അപ്പോൾ അതേപോലെ നിങ്ങൾ കോഴി ഉണ്ടെങ്കിൽ ആ പൊടി ഒന്ന് അവരുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കോഴികൾക്കും കൊടുക്കാം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല ഓക്കെ താങ്ക് യു